മൂവാറ്റുപുഴയിൽ ഓട്ടോ ഓടിച്ചു പഠിച്ച കോളേജ് വിദ്യാർത്ഥിയിൽ നിന്നും എം എൽ എയിലെത്തിയപ്പോൾ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചു എൽദോയ്ക്ക്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന എൽദോയുടെ വളർച്ച ആരെയും അസൂയപ്പെടുത്തും. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ച എൽദോയെ പിന്നീട് കാണുന്നത് 2016 പെരുമ്പാവൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ കടുത്ത ജനവികാരം നിലനിൽക്കുന്ന സമയം. സിറ്റിംഗ് എം എൽ എ സാജു പോൾ നല്ല ജനപ്രീതിയുള്ള നേതാവുമാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ കുന്നപ്പള്ളിയുടെ പരാജയം ഏവരും ഉറപ്പിച്ചിരുന്നു. പക്ഷേ അതിനിടെ ഉണ്ടായ ജിഷ വധക്കേസ് കാര്യങ്ങൾ മാറ്റിമറിച്ചു. കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ വധക്കേസിൽ ജിഷയുടെ അമ്മ അതിശക്തമായാണ് സാജു പോളിനെ വിമർശിച്ച് രംഗത്തെത്തിയത്. തൻ്റെ വീടിൻ്റെ അവസ്ഥയും പഠനകാര്യവും എല്ലാം പറഞ്ഞിട്ടും സാജു പോൾ ഒട്ടും സഹായിച്ചില്ലെന്നായിരുന്നു അവർ പറഞ്ഞത്. ഇതോടെ കാറ്റ് മാറി വീശി. കേരളം മുഴുവൻ എൽ ഡി എഫ് തരംഗം വീശിയിട്ടും പെരുമ്പാവൂരിൽ സിറ്റിംഗ് എം എൽ എ തോറ്റു. എൽദോസ് എം എൽ എ ആയി. അതിനുശേഷം 2021 തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പിണറായി തരംഗത്തിലേറി വൻ ഭൂരിപക്ഷത്തിൻ്റെ തുടർഭരണം നേടിയപ്പോഴും പെരുമ്പാവൂർ എൽദോസിനൊപ്പം നിന്നു. അത്രയേറെയായിരുന്നു അയാൾ മണ്ഡലത്തിലുണ്ടാക്കിയ വ്യക്തിബന്ധങ്ങൾ. നാടമുറിക്കാനും ചോറൂണിനും ടാക്കാലയ്ക്കും കല്യാണത്തിനുമെല്ലാം വിളിച്ചില്ലയിലും ഓടിയെത്തുന്ന എം എൽ എ മാത്രമായിരുന്നില്ല എൽദോ. നിയമസഭയിൽ ശക്തമായ പ്രസംഗങ്ങളിലൂടെ, നിമിഷ കവിതയിലൂടെ എല്ലാം അയാൾ പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി. അങ്ങനെ യു ഡി എഫിൻ്റെ നേതൃമുഖമായി തിളങ്ങി നിൽക്കുമ്പോഴാണ് സ്ത്രീ പീഡന വിവാദത്തിൽപ്പെടുന്നതും അറസ്റ്റ് ഭയന്ന് മുങ്ങേണ്ടി വന്നതും. ഇപ്പോൾ എൽദോ നീ പെട്ടു, എൽദോ നിന്നെ സിനിമയിലെടുത്തു തുടങ്ങിയ അഭിസംബോധനകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. ചില നൃത്തരംഗങ്ങളും സ്വകാര്യ ചാനലിൽ പരിപാടിക്കിടെ അവതരിപ്പിച്ച വഞ്ചകി നിനക്കെന്ത് കൊഞ്ചലാണ് എന്ന കവിതയുമൊക്കെ പ്രചരിക്കുന്നു. ശരിക്കും അപ്രതീക്ഷിതമായ പതനം എന്ന് തന്നെ പറയാം എൽദോയ്ക്ക്. അധികാരം അദ്ദേഹത്തെ വല്ലാതെ ദുഷിപ്പിച്ചുവെന്നാണ് പെരുമ്പാവൂരുകാർ പറയുന്നത്. പക്ഷേ വ്യക്തിജീവിതത്തിലെ ഈ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ശരിക്കും പൊരുതിക്കേറി വന്ന ഒരു വ്യക്തിയാണ് എൽദോസ്. യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത കുടുംബത്തിൽ നിന്ന് പടിപടിയായി ഉയർന്നു വന്നയാൾ. മുതിർന്ന കോൺഗ്രസ് നേതാവ് പി പി തങ്കച്ചൻ്റെ നോമിനിയായാണ് 2016 പെരുമ്പാവൂരിൽ എൽദോ മത്സരത്തിനിറങ്ങിയത്. തെരഞ്ഞെടുപ്പ് ജയിച്ച് തിരുവനന്തപുരത്ത് എത്തിയതോടെ എൽദോ വൈറലായി. ആദ്യ നിയമസഭാ സമ്മേളനത്തിനിടെ അയാൾ ഉറങ്ങുന്ന ചിത്രം ബി ബി സിയിൽ വരെ വന്നു. എന്നും വിവാദങ്ങളുടെ സഹയാത്രികനാണ് എൽദോസ്. നേരത്തെ രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകിയെന്ന പേരിൽ അയാൾ വിവാദത്തിലായി. ഇത് വാർത്തയായതോടെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് അദ്ദേഹത്തെക്കൊണ്ട് സംഭാവന തിരിച്ചു വാങ്ങിപ്പിച്ചു. ഇതിനെതിരെ പി സി ജോർജ് ശക്തമായി രംഗത്തെത്തിയിരുന്നു. എന്തുകൊണ്ട് കൊടുത്ത സംഭാവന തിരിച്ചു വാങ്ങി? ആരാണ് എൽദോയെ ഭീഷണിപ്പെടുത്തിയത്? ആരോടാണ് എൽദോ ഇതിൻ്റെ പേരിൽ മാപ്പ് പറഞ്ഞത്? പി സിയുടെ ചോദ്യമായിരുന്നു. ഉത്തരം എല്ലാവർക്കും അറിയാം, പക്ഷേ പറയാൻ പലരുടെയും നാവ് ഒങ്ങില്ല. അവസാനമായി എൽദോയ്ക്കെതിരെയുള്ള വിവാദം മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടാണ്. അങ്കമാലിയിലെ ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ഉദ്ഘാടനത്തിന് എത്തിയ മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് കത്രിക വാങ്ങി നാടമുറിക്കാൻ നോക്കുന്നതും ഇതിൽ അസ്വസ്ഥനായ മമ്മൂട്ടി കത്രിക എൽദോസിന് തന്നെ നീട്ടി മുറിച്ചോളാനും പറയുന്ന വീഡിയോ വൈറലായിരുന്നു. വീണ്ടും കുമ്മനടി എന്ന പരിഹാസവുമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. എന്തു വിവാദം മലപോലെ വന്നാലും എലിപോലെയായി രക്ഷപ്പെട്ട പാരമ്പര്യമാണ് എൽദോയ്ക്കുള്ളത്. പക്ഷേ ഇപ്പോൾ ശരിക്കും പെടുമെന്ന വാർത്തകളാണ് പ്രചരിക്കുന്നത്. എൽദോയ്ക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ പരാതിക്കാരിയുടെ കൈവശമുണ്ട്. ഹണി ട്രാപ്പിൽ കൊടുക്കുമെന്ന് എൽദോ പറഞ്ഞെന്ന വെളിപ്പെടുത്തലിൽ പുതിയ കേസിന് സാധ്യതയുമുണ്ട്. എൽദോസുമായി 10 വർഷത്തെ പരിചയമുണ്ട് പരാതിക്കാരിക്ക്. ആദ്യം എം എൽ എ ആയപ്പോൾ പേഴ്സണൽ സ്റ്റാഫ് വഴിയാണ് പരിചയം തുടങ്ങിയത്. എന്നാൽ ഇക്കഴിഞ്ഞ ജൂലൈ മുതലാണ് കൂടുതൽ അടുപ്പത്തിലായത്. നിലവിലുള്ള സാഹചര്യത്തിൽ എൽദോ പെടുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് പിന്നിൽ സി പി എമ്മിൻ്റെ ഗൂഢാലോചനയാണെന്നാണ് എൽദോയും കോൺഗ്രസും പറയുന്നത്. പരാതിക്കാരി വിവാഹ തട്ടിപ്പുകാരിയാണെന്നാണ് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ പരിചയപ്പെട്ട 5 വ്യക്തികളെ വിവാഹം കഴിക്കുകയും ഇവർക്ക് ഇവരുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമെതിരെ പീഡന പരാതികൾ ഉൾപ്പെടെ നിരവധി വ്യാജ പരാതികൾ നൽകിയ വ്യക്തിയാണ് ഇതെന്നുമാണ് കോൺഗ്രസ്സുകാർ പറഞ്ഞു വരുത്തുന്നത്.